ഹൈ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ മാർട്ടിൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരുന്നു അല്ലേ. കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ആ ഒരു സിനിമ റിലീസാവുന്നത്. ട്രെയിലറും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും. വളരെ വൈറലായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു ട്രെയിലർ തന്നെ ആയിരുന്നു അല്ലേ. ഇന്ത്യൻ എന്ന് മസിലിങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ടാറ്റോ ഒക്കെ അടിച്ച ഒരു നടൻ, കാണുമ്പോൾ തന്നെ മാസ് ലുക്ക്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഈ സിനിമയ്ക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ആദ്യമായിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അതായത് മാർട്ടിനെ ഞാൻ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സിനിമയായിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രതീക്ഷ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ഈ ഒരു സിനിമയുടെ റിവ്യൂ എന്തെങ്കിലും ചെക്ക് ചെയ്ത സമയത്ത് പല ആളുകളും പറയുന്നത് കേട്ടു. അതായത് അവർക്ക് തല പെരുക്കുന്ന പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോരാൻ തോന്നുന്നു, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നു, അങ്ങനെ അവർക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, ആ ഒരു സിനിമ കാണാൻ തന്നെ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വയലൻസ് ഉള്ള സിനിമ ഇഷ്ടമല്ല. നിങ്ങൾക്ക് വയലൻസ് പറ്റത്തില്ല. അടി ഇടി വെടി പുക തീയൊക്കെയുള്ള പടങ്ങൾ നിങ്ങൾ പോയിട്ട് കാണാണ്ടിരിക്കുക. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെ പറയത്തുള്ളൂ. നിങ്ങൾക്ക് പറ്റിയത്, അതായത് ഇങ്ങനെ അവിടെ ഇറിറ്റേറ്റായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയ ആളുകൾക്ക് പറ്റിയത് ഒരു ത്രില്ലറൊക്കെ ആയിട്ടുള്ള പടം. ഇപ്പോൾ നമ്മുടെ രജനിയണ്ണൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ട്, വേട്ടയാണ്, ത്രില്ലറായിട്ടുള്ള പടമാണ്. അതായത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു, പിന്നീട് നേരെ അത് ഉൾട്ടിയടിച്ച് തിരിയുന്നു, അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ഓ ഇതിപ്പോൾ എവിടെ പോയിട്ട് അവസാനിക്കും, അങ്ങനെയുള്ള പടങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് കാണാം. ഇങ്ങനെ ഫൈറ്റും കാര്യങ്ങളും ഇടിയും വെടിയും പൊക്കിയും ഒച്ചപ്പാടും കുറേ BGM കുത്തിക്കയറ്റി ടപ്പടപ്പേ എന്ന് പറഞ്ഞു പോകുന്ന സിനിമയൊക്കെ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേയുള്ളൂ, ദയവേ ഇത് എന്ത് പടമാണെന്ന് നിങ്ങൾ കരുതി പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ കാണേണ്ടവർക്ക് കാണാം കേട്ടോ, പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള റിവ്യൂ പറയുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. മാർട്ടിൻ എന്ന് പറയുന്ന സിനിമ ഞാൻ ആദ്യമേ പറയാം, കുറഞ്ഞ വാക്കിൽ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം കുറേയധികം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആളുകൾ വന്ന് ട്രോളാൻ നിൽക്കും. എനിക്കിങ്ങനെ എന്താ പറയുക, ഫൈറ്റും കാര്യങ്ങൾക്കുള്ള സിനിമ നല്ല ഇഷ്ടമാണ്, ഉള്ളതുള്ള പോലെ പറയാലോ, നല്ല ഇഷ്ടമാണെന്ന് പറയാം, നല്ല ഇഷ്ടമാണ്. അപ്പോൾ മാർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വയലൻസ് കാര്യങ്ങൾ, വയലൻസും കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നല്ല, അങ്ങനെയുള്ള സിനിമകളെ കുറിച്ചാണ് പറയുന്നത്. വയലൻസും കാര്യങ്ങളും പറ്റത്തില്ല, അത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കാര്യങ്ങളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. പിന്നെ BGM അവിടെയൊക്കെ കുറച്ചിങ്ങനെ എന്തൊക്കെയുള്ള ഒരു പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓവറാണോ, അതായത് കുറച്ച് ഒരു പൊടിക്ക്, ഇത് വയലൻസും കാര്യങ്ങളുള്ള സിനിമയാണ്, അപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ചിട്ട് ആ ഒരു സിനിമ കാണാനിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുറേയധികം ആളുകൾ, പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, KGF നമ്മളെ എന്താ പറയുക, റോക്കി ബായ് കുറേയധികം ആളുകളെ സെക്കൻഡിൽ കേട്ടോ, സെക്കൻഡ് പാർട്ടിൽ കുറേയധികം ആളുകളെ അടിച്ചിടുന്നൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ എന്താ പറയുക, ആ റോക്കി ബായ് ചെയ്യുമ്പോൾ ആഹാ എന്താ രസം, എന്നാൽ ഇവിടെ നമ്മുടെ ചക്കൻ ചെയ്യുമ്പോൾ ഓഹോ ഇവൻ അങ്ങനെയൊക്കെ ചെയ്തു, വളരെ മോശം. പിന്നെ കൂടാതെ ഇതൊരു തെലുങ്ക് ബേസൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു രീതിയിലേക്കുള്ള പടമാണ്. അപ്പോൾ എല്ലാവരും മലയാളികൾക്ക് അങ്ങനെ ഒരു കണ്ടുകൊണ്ടേ കാണാൻ പറ്റത്തുള്ളൂ, ആ ഇത് അവർ ചെയ്യുന്ന പടമല്ലേ, അതങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പല ആളുകളുടെയും ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ നമ്മുടെ ദേവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദേവർ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ദേവരയുടെ റിവ്യൂ ഇതുപോലെ ആരൊക്കെയോ പറഞ്ഞത് കേട്ട് വന്നിട്ടാണ് എൻ്റെ ബാക്കിലുള്ളമാരി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, അവർ പടം തുടങ്ങിയ മുതൽ നമ്മുടെ ദേവരെ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ അപ്പോൾ ഓഹോ എന്ന് പറഞ്ഞോട്ടിങ്ങനെ എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരുന്നു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വളരെ മോശം, വളരെ മോശം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ സിനിമ കാണാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോവാ, അല്ലാണ്ട് ബാക്കിയുള്ളവന്മാരെ കൂടിയിട്ട് നിങ്ങൾ ആ രീതിയിലേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂസാണ് മുഴുവനായിട്ടും വരുന്നത്. അപ്പോൾ അത് കേട്ടിട്ടായിരിക്കും ഇനി പലരും വരുന്നത്. അപ്പോൾ നടനെ കണ്ടു കഴിഞ്ഞാൽ ഊക്കോട് ഊക്കായിരിക്കും, ഹൂവലും അതുപോലെ തന്നെ കളിയാക്കലും. അപ്പോൾ ഏതായാലും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു സിനിമയ്ക്ക് പോകാൻ നോക്കുക. അല്ലാത്തവർക്കും ഒരു പക്ഷേ ഈ ഒരു സിനിമ പറ്റത്തില്ല, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. ഫൈറ്റും കാര്യങ്ങളും ഇഷ്ടപ്പെടുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ ആ ഓക്കെ ഒരു വൺ ടൈം വാച്ചബിളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ എന്ന ഓവറായിട്ട് നല്ലതും കാര്യങ്ങളൊന്നും പറയാനില്ല, ഉള്ളതുള്ള പോലെ പറയാം. ഓവറായിട്ട് നല്ലതും കാര്യങ്ങളൊന്നും പറയാനുള്ള, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. പിന്നെ ഫൈറ്റിൻ്റെ കാര്യമൊക്കെ പറയാനെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേയധികം തീയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, വയലൻസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സിനിമ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ദൃശ്യം മോഡലുള്ള സിനിമയൊക്കെയാണ് ആഗ്രഹിച്ച് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് അങ്ങനെ ഫൈറ്റും കാര്യങ്ങളും വരുന്ന ഒരു മാസ്സായിട്ടുള്ളൊരു സിനിമയാണെന്ന്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി പോകണം. അല്ലാണ്ട് ദൃശ്യം മോഡലുള്ളൊരു സിനിമയൊക്കെ ആയിട്ട് കാണണം, അങ്ങനെ പോയിരുന്ന ഹാപ്പി ആയിട്ട് ഇറങ്ങണം, ഹാപ്പി എൻഡിങ് വേണം, അങ്ങനെ കരുതി പോയി കഴിഞ്ഞാൽ അതങ്ങനെ വരത്തുള്ളൂ. നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി തലവേദനയും അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും, അതങ്ങനെയാണ്. അപ്പോൾ ഏതായാലും ഫാമിലി ആയിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫാമിലി ആയിട്ട് വേണ്ടവർക്ക് പോകാം, അല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ്. കാരണം വയലൻസും കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്, എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല.
അപ്പോൾ ഏതായാലും സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റിംഗ് കാര്യങ്ങളും പറ്റുന്നവർ മാത്രം പോവാം. ഏ കുറേ മാസമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ബി ജി എം കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ സിനിമ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ അടിച്ചടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതൊന്നും പല ആൾക്കും പറ്റത്തില്ല എന്നുള്ളതാണ്. ഏതായാലും എനിക്ക് പേഴ്സണലി ഒരു സിനിമ എന്താ പറയുക, ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത്രയും അങ്ങോട്ട് ഹൈ അല്ലേനും, എന്നാൽ ഒരു കുഴപ്പമില്ലാത്ത മൂവി നമുക്കിങ്ങനെ കണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ കൊടുത്ത ക്യാഷിന് ഇങ്ങനെ അത്ര ആ ഒരു ലെവലിക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ഓക്കെ ആ ഒരു നെവർ മൈൻഡ് ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ളൊരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. അതല്ല ഫോണിൽ ഇരുന്ന് കാണാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ ഇപ്പം നെഗറ്റീവ് പറഞ്ഞമ്മയുടെ അപ്പുറത്ത് നിങ്ങൾ നെഗറ്റീവ് പറയുമെന്നുള്ളതാണ്. ഏതായാലും ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്.